ഹായ് നമസ്കാരം ഗൈസ്, ഒരിക്കൽ കൂടി ഒക്ടാ ക്രേഷിലേക്ക് സ്വാഗതം. ഞാൻ റോബിൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിശാലിൻ്റെ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസറായിട്ടാണ്. അപ്പം നമ്മുടെ എസ് ജെ സൂര്യ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എസ് ജെ സൂര്യ ഒരു കട്ട വില്ലനായിരിക്കുമല്ലോ, നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വില്ലൻ തന്നെയായിരിക്കും എസ് ജെ സൂര്യ. അതുപോലെ തന്നെ ഇത് ജി വി പ്രകാശിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമ്മുടെ എസ് ജെ സൂര്യ സാറിൻ്റെ ഒരു വില്ലനീസവും കൂടെ ആവുമ്പോൾ ഈ പടം വിശാലിനൊരു ഭയങ്കര എതിരാളി തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുള്ളൊരു പടമാണ് നോക്കാം. நானே எல்லாத்தையும் மாத்தி மறந்து மாறி வந்திருக்கேன். ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ ഒരു ടൈം ട്രാവൽ പടമാണ്. എനിക്ക് തോന്നുന്നു സിംബുവിൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം പിന്നെ ഒരു ടൈം ട്രാവലിലേക്ക് നമ്മുടെ എസ് ജെ സൂര്യ സാർ തന്നെയാണ് വന്നിരിക്കുന്നത്, അത് നമ്മുടെ വിശാലിൻ്റെ കൂടെ. അപ്പം ഇവർ വില്ലൻ നായകൻ ഒരു സെറ്റപ്പ് അല്ലെന്ന് തോന്നി, കാരണം പല സീൻസ് ഇവർ ഒരുമിച്ച് കാണുന്നുണ്ട്. പഴയ ഗുണ്ടായിരുന്ന ആൾ എനിക്ക് തോന്നുന്നു നന്നായി ട്രാവൽ ചെയ്ത് ആകെ കൺഫ്യൂഷനാണ് സ്റ്റോറി, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള പടങ്ങൾ വരുന്നത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾക്ക് ഇല്ലാത്ത കാറ്റഗറിപ്പെട്ട കുറച്ച് മാസ് മൂവീസാണ്. അത് ടൈം ട്രാവലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറഞ്ഞിരുന്നു, ടൈം ട്രാവലും ടൈം ട്രാപ്പും ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ നമുക്കില്ലാത്തൊരു കണ്ടൻറ് ഇനി അത് മാത്രമേ ഉള്ളൂ. അപ്പം മാർക്ക് ആൻ്റണി, അപ്പം മാർക്ക് വിശാലും ആൻ്റണി എസ് ജെ സൂര്യ സാറുമാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു അടിപൊളി പടം തന്നെയായിരിക്കും, നമുക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് കാണാൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന് പറ്റിയൊരു പടം തന്നെയാണ്. എന്താണോ മലയാളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ വരുന്നത്, മലയാളത്തിൽ എന്നുണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവരുടെ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെങ്കിലും കാണാം. പിന്നെ അതിക് രവിചന്ദ്രനാണ് ഈ പടം ഡയറക്ഷനും റൈറ്റിംഗ് ഒക്കെ. പുള്ളി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തൃശയില്ല നയൻതാര എന്ന് പറഞ്ഞ ആ ഒരു പടമൊക്കെ എടുത്തത് ഈ പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്ക് ആൻ്റണിക്ക് വേണ്ടി കാത്തിരിക്കാം, നല്ലൊരു പടമാകട്ടെ. എനിക്ക് എന്തായാലും ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ ഒരു ടൈം ട്രാവലിൽ കുറച്ച് മാസും കാര്യങ്ങളൊക്കെ കയറ്റിയുള്ള ആ ഒരു സെറ്റപ്പ് വളരെയധികം നന്നായിട്ടുണ്ട്. എന്തായാലും പടം കണ്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് പടത്തിന് വേണ്ടി കാത്തിരിക്കാം, നല്ലൊരു പടമാകട്ടെ. നമ്മൾ പടം കണ്ടൻ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ് മീ. താങ്ക് യു സോ മച്ച്.